നമസ്കാരം ബി ജെ പിയെ എങ്ങനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാം അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രശസ്ത തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിയുമെന്നാണ് ഉത്തരം അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചാലും അവരെ താഴെ ഇറക്കാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ സഖ്യങ്ങളും അതിലെ നേതാക്കളും ഒന്നും അതിന് പ്രാപ്തരല്ലത്രേ അപ്പോൾ ബി ജെ പിയെ താഴെയിറക്കാൻ നേതാക്കളിനി ജനിക്കേണ്ടിയിരിക്കുന്നു എന്നാണോ പ്രശാന്ത് ഉദ്ദേശിച്ചത് എന്നറിയില്ല ബി ജെ പിയെ പരാജയപ്പെടുത്തുകയെന്നാൽ അസംഭവ്യമായ കാര്യമല്ലെന്നും എന്നാൽ അത് എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുമാണ് പ്രശാന്ത് കിഷോറിന്റെ അഭിപ്രായം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് അതിൽ ഒന്നിനെങ്കിലും മറികടക്കുന്ന രീതിയിൽ തന്ത്രങ്ങൾ മറയാൻ കഴിഞ്ഞാൽ മാത്രമേ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ബിജെപിക്ക് വെല്ലുവിളി ഉയർത്താൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഹിന്ദുത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ബി എന്ന രാഷ്ട്രീയ പാർട്ടി ഹിന്ദുത്വ നിലപാടിനൊപ്പം ദേശീയത ജനക്ഷേമം എന്നിവയിലും ഊന്നിയുള്ളതാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തെ മറികടക്കുകയും കൂടുതൽ ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ബി ജെ പിയെ താഴെ ഒരുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിൽ ബീഹാറിൽ ഒരു മഹാസഖ്യം വിജയിച്ചതിന് ശേഷം അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ലെന്നതും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാണിക്കുന്നു കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ സഖ്യത്തിനു വേണ്ടി മാത്രം ഒരുമിച്ച് നിന്നതുകൊണ്ട് ബി ജെ പിയെ വെല്ലുവിളിക്കാൻ കഴിയില്ല വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെങ്കിൽ സാമൂഹിക അഴിത്തറ ശക്തിപ്പെടുത്തണം ദേശീയതലത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷ സഖ്യം രൂപപ്പെട്ടു വരികയാണെങ്കിൽ അവരെ സഹായിക്കാനും സഹകരിക്കാനും താൻ തയ്യാറാണെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മഹാവിജയങ്ങൾ സ്വന്തമാക്കുമ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് പലപ്പോഴും അടുതറ്റുന്നു ഇതിനുള്ള കാരണം ദേശീയതയെ ബിജെപി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പൊതു തെരഞ്ഞെടുപ്പിൽ ദേശീയത ചർച്ചയാകും പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളാണ് കൂടുതലും ചർച്ചയാകുന്നത് ഈ പരിമിതി ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ബിജെപിക്ക് നേരിടേണ്ടി വരുന്നില്ല ബി ജെ പിയെ താഴെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും പ്രശാന്ത് കിഷോർ വ്യക്തമാക്കുന്നു ബീഹാർ ബംഗാൾ ഒഡീഷ തെലങ്കാന ആന്ധ്ര തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ ഇരുന്നൂറ് മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അൻപത് സീറ്റുകളാണ് ബി ജെ പിക്ക് ഈ മേഖലയിൽ നിന്ന് നേടാൻ കഴിയുന്നത് പക്ഷേ ബാക്കി വരുന്ന മുന്നൂറ്റി അൻപത് സീറ്റുകളിലും ബി ജെ പിയുടെ തേരോട്ടമാണ് കാണാൻ കഴിയുക ഇവിടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുണ്ടാക്കുകയാണ് പ്രധാനം പ്രതിപക്ഷത്തെ പാർട്ടികൾ ഒരു സഖ്യത്തിലായ ശേഷം മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് മേഖലയിൽ ബിജെപിയെ മറികടക്കാൻ കഴിയുകയും ചെയ്താൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരുന്നൂറ്റി സീറ്റുകൾ വരെ നേടാനാകും ഉത്തരേന്ത്യയിലും പടിഞ്ഞാറ് ഇന്ത്യയിലും നൂറ് സീറ്റ് കൂടി അധികം നേടുകയാണ് ഇതിനായി ചെയ്യേണ്ടത് അതായത് പ്രശാന്ത് കിഷോർ പറയുന്നത് ഇത്രയേ ഉള്ളൂ ബി ജെ പിയുടെ ജനകീയ അടിത്തറ ശക്തമാണ് രാഷ്ട്രീയ നയം ജനങ്ങളിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്നു ഭരണ നേട്ടങ്ങളാകട്ടെ പതിറ്റാണ്ടുകളുടെ ഭരണ പാരമ്പര്യം പറയുന്നവർക്കും നേടാൻ കഴിയാത്തതാണ് ആ സേതു ഹിമാചലം ആ പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലമാണ് ഭരണത്തിൽ നിന്നും ബിജെപിയെ താഴെ ഇറക്കാൻ ചെറിയ അധ്വാനമൊന്നും പോരാ ശ്രീ കിഷോർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പതിറ്റാണ്ടുകൾ ഈ രാഷ്ട്രം ഭരിച്ച് പരാജയപ്പെട്ടവരെ വീണ്ടും ഭരണമേൽപ്പിക്കാൻ ജനം അത്രയ്ക്ക് മണ്ടന്മാരല്ല എന്നതാണ് വെബ്ഡെസ്ക് തൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ